വെൽക്കം ബാക്ക് ടു ശമ്പ്രാസ്തുതി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഷെഫ് സുരേഷ് പിള്ളയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഫിഷ് നിർവാണയാണ്. അപ്പോൾ ഇന്ന് നല്ലൊരു മീൻ കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മളെ പാക സൈസിലുള്ള ഒത്തിരി വലിയ സൈസല്ല, കുഞ്ഞില്ലാത്ത നല്ല ഫ്രഷ് ആവൂലി കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് നിർവാണ ഉണ്ടാക്കാമെന്ന്. പിന്നെ എൻ്റെ ഈ ചാനലിൽ ഞാൻ ഈ റെസിപ്പി കാണിച്ചിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ഇന്ന് ആ ഒരു വീഡിയോ കൂടെ ഇതിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നേരെ ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. അപ്പോൾ ഞാനിത് ആ രണ്ട് കറുത്ത സ്മോൾ സൈസുള്ള ആവൂലിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് വേണ്ടി കറിവേപ്പില വേണം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് വേണം, പിന്നെ പച്ചമുളക്, പിന്നെ വേണ്ട നമുക്ക് മെയിനായിട്ട് ഇതിലേക്ക് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഫ്രഷ് തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഫിഷ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ പൊടിയായിട്ട് അരിഞ്ഞിട്ടില്ല കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഈ ഒരു മസാല റെഡിയാക്കാം. അതിലേക്ക് ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത്രയും ഇൻഗ്രീഡിയൻസ് ആണ്. നോർമലി നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ആ ഒരു മസാല റെഡിയാക്കാം. ഈ മീനിലേക്ക് ഞാനിങ്ങനെ കുറച്ച് വരകളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് ലൈൻ വരച്ചിട്ടുണ്ട്. എന്തെങ്കിൽ മസാല ഒക്കെ ഉള്ളിലേക്ക് പിടിക്കാൻ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ഇത് എന്നിട്ട് മാരിനേറ്റ് ചെയ്ത് നമുക്കൊരു അരമണിക്കൂർ നേരം മാറ്റി വെക്കാം. നന്നായിട്ട് മസാല മീനിൽ തേച്ച് പിടിപ്പിക്കാം. ഇപ്പം നമ്മുടെ മീനെല്ലാം മസാല പുരട്ടി നല്ല പെർഫെക്റ്റായിട്ട് തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി പച്ചമുളക് ഇഞ്ചി ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. പിന്നെ ഈ തേങ്ങയുടെ പാലും പിഴിഞ്ഞെടുക്കണം. ഇപ്പോൾ കണ്ടോ പച്ചമുളകും കറിവേപ്പില എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചു. ഇനി ഇതാ തേങ്ങ ചെറുവിട്ടുണ്ട്. ഇതിൻ്റെ നല്ല കട്ടിപ്പാൽ, അതായത് ഒന്നാം പാല് അല്ലെങ്കിൽ തലപ്പാൽ എന്ന് പറയും, അതൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇതപ്പോൾ പാല് തേങ്ങാപ്പാൽ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ ഫിഷ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നമുക്ക് ഞാൻ മൺചട്ടിയിലാണ് ഇത് ചെയ്യുന്നത്. പിന്നെ വാഴയില ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ചട്ടിയിലേക്ക് നമുക്ക് വാഴയില വെച്ച് കൊടുത്ത് സെറ്റ് ചെയ്യാം. ഇപ്പോൾ പാൻ ചൂടാക്കാൻ വെച്ചതിലേക്ക് നല്ല ഫ്രഷ് വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ പാൻ ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ. അപ്പോൾ അതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് ഒന്ന് ഇട്ട് രണ്ട് പ്രാവശ്യം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു വശം ആകുമ്പോൾ നമുക്കിതിന് തിരിച്ചെടുത്ത് കൊടുത്ത് മറ്റേ വശം കൂടെ ഒന്ന് മതി, ഒരു ഒന്ന് തെങ്ങിയായിട്ട് കുക്കാക്കി എടുക്കാം. അപ്പോൾ ഇതാ ഫിഷ് ഷാലോ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇന്നിപ്പോൾ ചട്ടിയൊക്കെ റെഡിയാക്കി വാഴയിലൊക്കെ വെച്ചിട്ടുണ്ട്. രണ്ട് ഇല ഞാൻ ഒന്നിന് മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് ഇനി അതിലേക്ക് ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി ഒന്നും വേണ്ടിട്ട് ഒരു ചെറിയ ഒരു സ്മോൾ, അതായത് ഒരു ടീസ്പൂണൊക്കെ ഒഴിച്ചാൽ മതി. അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം. കുറച്ച് ഇഞ്ചി ചതച്ചത് താഴെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മളിപ്പോൾ ഫ്രൈ ചെയ്തൊക്കെ മീനുണ്ടല്ലോ, ആവൂലിയാണ് ഞാൻ എടുത്തതെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതാ അത് വെച്ച് കൊടുക്കാം. ഇപ്പം ഇത് അത്യാവശ്യം വലിയ ചട്ടിയിൽ ഇത് രണ്ടോ മൂന്നോ ഈ ചട്ടിയിലേക്ക് വെക്കാൻ പറ്റുക. ഇനി ഇതിലേക്ക് കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒരു തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. അത് ഈ മീൻ ഇങ്ങനെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും പച്ചമുളക് നുറുക്കിയതും ഇട്ട് കൊടുക്കാം.
പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും നന്നായിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഈ തേങ്ങാപ്പാല് ഒന്ന് കുറുകി വരണം. അതുവരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിൻ്റെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ തേങ്ങാപ്പാലൊക്കെ ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ഉപ്പിൻ്റെ ഒരു കുറവുണ്ടാവും. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് നന്നായിട്ട് എന്ത് ഈ തേങ്ങാപ്പാലൊക്കെ ഒന്ന് കുറുകി വരണം. ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക്, അതായത് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മുളകിൻ്റെ ഇതൊക്കെ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, നിങ്ങൾക്ക് സ്പൈസ് ഇഷ്ടമാണെങ്കിൽ ഇത് കൂടുതൽ ചേർത്ത് കൊടുക്കട്ടെ. പച്ചമുളകൊക്കെ, അതായത് മുളകിൻ്റെ എരിവിനനുസരിച്ച് നമുക്ക് എണ്ണം കൂട്ടിയൊക്കെ കൊടുക്കാം. നമ്മുടെ ഒരു പാകത്തിനനുസരിച്ചുള്ളതാണ് ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇപ്പോൾ ഇതാ നന്നായിട്ട് കുറുക്കി വറ്റി വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പം ഞാൻ ഇന്ന് അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ആണ് ഇത് സെർവ് ചെയ്യുന്നത്. ചിലർക്ക് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായിരിക്കും ഇഷ്ടം, പിന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാനായിരിക്കും ചിലർക്ക് ഇഷ്ടം. അപ്പോൾ ഞാൻ അതായാലും രണ്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ഷെഫ് സുരേഷ് പിള്ള സ്പെഷ്യൽ നിർവാണ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. അത് കഴിച്ചവർക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും അത് ഭയങ്കര ഇഷ്ടമാവുമെന്ന് അറിയാം. പിന്നെ അത് ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പി തന്നെയാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യേണ്ട മറ്റു ട്രൈ എന്ന് പറയുന്ന ഒരു റെസിപ്പി തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ശരിക്കും വീട്ടിൽ തന്നെ കിട്ടുന്ന സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. ഒന്നും നമുക്ക് എക്സ്ട്രാ വരുന്നില്ല. ഒക്കെ വീട്ടിലുണ്ടാകുന്ന എപ്പോഴും ഉണ്ടാകുന്ന ഐറ്റം തന്നെയാണ്. മീൻ മാത്രം നല്ലത് കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യാം. അപ്പം ഞാനിപ്പോൾ അപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും നമ്മൾ ഫ്രഷിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ചൂടോടെ രണ്ടും കഴിക്കുമ്പോഴാണ് ഇതിന് അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ്. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനാണ് എനിക്കിഷ്ടം കേട്ടോ. പിന്നെ എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഞാൻ ഊണ് എടുത്തിട്ടുണ്ട്. രണ്ടും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡ് അപ്പം കൂട്ടി കഴിക്കാറുണ്ട്, പിന്നെ ഊണിൻ്റെ കൂടെയും കഴിക്കാറുണ്ട്. അപ്പോൾ ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു, ടേക്ക് കെയർ, ബൈ ബൈ.